വീണ്ടും വാർത്തകളിലേക്ക്. ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അടുക്കള കൃഷിക്കാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺഹാളിൽ ഹരിതം ജീവനം എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിലെ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഏങ്ങണ്ടിയൂർ MI മിഷൻ ആശുപത്രിയിൽ വിവിധ സേവന പ്രവർത്തനങ്ങളോടെ നഴ്സസ് ഡേ ആചരിച്ചു. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സഞ്ജയ് തൈക്കാട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ CMC പ്രൊവിഷണൽ മദർ ആനിജ ഫ്ലോറൻസ് നൈറ്റിംഗേൾ ദീപം തെളിയിച്ച് നഴ്സ് ഡേ ആചരണം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട് അധ്യക്ഷനായിരുന്നു. മാട്രൺ സിസ്റ്റർ ഫ്ലോറൻസ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തീരദേശവാസികൾക്കുള്ള ഗ്രാമശോഭ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ വിവിധ സേവന പ്രവർത്തനങ്ങളാണ് നഴ്സ് ഡേയുടെ ഭാഗമായി ആശുപത്രിയിൽ സംഘടിപ്പിച്ചത്. ഏങ്ങണ്ടിയൂർ ഏത്തായി കോളനിയിൽ സംഘടിപ്പിച്ച ഗ്രാമശോഭ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് മെഡിക്കൽ കൺസൾട്ടന്റ് ഡോക്ടർ അജിത് എം മേനോൻ, ജൂനിയർ ഡോക്ടർമാരായ KA അജിത, KA വിഷ്ണുമോഹൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഇതോടനുബന്ധിച്ച് സൗജന്യ രക്തസമ്മർദ്ദ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വർഗീസ് പഞ്ഞിക്കാരൻ, മദർ സിസ്റ്റർ സെർവി തൊട്ടാൽ, പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്രേസ് മരിയ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നഴ്സസ് ഡേയുടെ ഭാഗമായി റേഡിയോ പ്രഭാഷണവും ഒരുക്കിയിരുന്നു. കാസ്പറോസ് ചെസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ ചെസ് ടൂർണമെന്റിന് തുടക്കമായി. തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ 400 പേർ മത്സരിക്കും. 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിജയികൾക്ക് 30,000 വീതവും 2-3 സ്ഥാനക്കാർക്ക് 10,000 വീതവും ട്രോഫിയും നൽകും. മികച്ച വെറ്ററൻ, മികച്ച വനിത, മികച്ച കേരള, തമിഴ്നാട്, തൃശൂർ എന്നിങ്ങനെ വിജയികളെ തെരഞ്ഞെടുക്കും. കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രവർത്തക കൺവെൻഷൻ തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന കൺവെൻഷൻ തണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ കെ ബാലകൃഷ്ണ മേനോൻ ഉദ്ഘാടനം ചെയ്തു. വേറൊരു വലിയ പരിപാടിയുണ്ട് കോട്ടയത്ത്, എന്നെ മാനിക്കുകയാണ്, അതിലേക്ക് ഞാനുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തികച്ചും നിങ്ങളെ കുറച്ചുകൂടി ഉച്ചത പറഞ്ഞു നൽകാനുള്ള തത്വസമ്മതികളെ വിതരാൻ സാധിക്കുന്നില്ല, ക്ഷമിക്കണം. ഞാൻ ഔപചാരികമായിട്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. GST, ഭൂനികുതി വർധന, റിസർവേ അപാകത, സ്റ്റാമ്പ് ഡ്യൂട്ടി വർധന എന്നിവ കൊണ്ട് വസ്തുവിൽപ്പന നിശ്ചലാവസ്ഥയിലാണെന്നും തൊഴിലാളികൾ വരുമാനമില്ലാതെ അവസ്ഥയിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ UJ റോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ, പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KC അഭിലാഷ്, അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് EM വിൻസെന്റ്, ജില്ലാ സെക്രട്ടറി MP കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃത്തല്ലൂർ മുളുബസാറിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഫോട്ടോഗ്രാഫർ മരിച്ചു. പൊക്കാഞ്ചേരി സ്വദേശി ശെൽവനാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മുളുബസാർ റോട്ടിലായിരുന്നു അപകടം. ജോലി കഴിഞ്ഞ് പൊക്കാഞ്ചേരിയിലെ വീട്ടിലേക്ക് വരുന്നതിനിടെ ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ് റോട്ടിൽ കിടന്ന ശെൽവനെ വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്നു രാവിലെയായിരുന്നു മരണം. തമിഴ്നാട് സ്വദേശിയായ ശെൽവൻ നന്നെ ചെറുപ്പത്തിൽ തന്നെ പൊക്കാഞ്ചേരിയിൽ താമസമാക്കിയിരുന്നു. ശ്രീനാരായണപുരം ആമണ്ടൂർ സഹൃദയ കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ജിഷ നിതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കരീം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KR നിതീഷ് കുമാർ, VA ഹുസൈൻ എന്നിവർ സംസാരിച്ചു. പ്രിയ ആന്റണി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കാളമുറി. സ്വർണം ഗ്രാമിന് 2,925 രൂപ, പവന് 23,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 വീടുക യൂണിറ്റിന്റെ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ET ഡൈസൺ MLA നിർവഹിച്ചു. തൃശൂർ തിരുവില്ലാമലയിൽ ആന ഇടഞ്ഞു. പറക്കൂട്ടുകാവ് പൂരത്തിനായി കൊണ്ടുവന്ന കുറുപ്പത്ത് ശിവശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. നഴ്സസ് വാരാചരണം 2018 സമാപനമായി. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.